അധ്യായം 67. സൂറത്തുൽ മുൽക്ക്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30. അവസാനത്തെ ആയത്ത് മദനിയാണെന്നും അഭിപ്രായമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം തബാറക. നന്മ, ഗുണം, മഹത്വം, മേന്മ ഏറിയിരിക്കുന്നു. അല്ലദീ, യാതൊരുവൻ. ബിയദിഹി, അവൻ്റെ കയ്യിലാണ് അഥവാ കൈവശമാണ്. അൽ മുൽക്ക്, രാജത്വം അഥവാ ആധിപത്യം. വഹുവ, അവൻ. അല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീർ, കഴിവുള്ളവനാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ. രാജാധിപത്യം യാതൊരുവന്റെ കൈവശമാണോ? അവൻ നന്മ അഥവാ മഹത്വം ഏറിയവനാകുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമത്രേ. വചനം 2. വാക്കർത്ഥം അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. അൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ഏതൊരുവനാണ് അല്ലെങ്കിൽ ആരാണ് അഹ്സനു, അധികം നല്ലവൻ എന്ന്. അമല, പ്രവൃത്തി അഥവാ കർമ്മം. വഹുവൽ അസീസ്, അവനത്രേ പ്രതാപശാലി. അൽ ഗഫൂർ, വളരെ പൊറുക്കുന്നവൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. വചനം 1 2 വിശദീകരണം. അഖില വസ്തുക്കളുടെയും ഭരണാധിപതിയും സർവശക്തനുമായ അല്ലാഹു എല്ലാവിധ നന്മയും എല്ലാ മഹൽ ഗുണങ്ങളും വർദ്ധിച്ചവനാണ് എന്ന മുഖവരയോടുകൂടിയ പ്രാരംഭവചനത്തിനു ശേഷം അതിൻ്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം എന്നോണം വമ്പിച്ച ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. കേവലം ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യൻ ഒരിക്കൽ ഒരു ജീവിയായി ഭൂമിയിൽ പിറക്കുന്നു. അല്പകാലത്തിനു ശേഷം അവൻ്റെ ജീവിതം അവസാനിച്ച് അവൻ മരണമടയുകയും ചെയ്യുന്നു. രണ്ടും മനുഷ്യൻ്റെ ആവശ്യപ്രകാരമോ അവൻ്റെ ഉദ്ദേശമനുസരിച്ചോ അവൻ്റെ പ്രവർത്തനം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. രണ്ടും അല്ലാഹു കണക്കാക്കുന്നതും അവൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതുമത്രേ. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതും അല്ലാഹു തന്നെ ആവാനേ നിവർത്തിയുള്ളൂ. മരണത്തോടുകൂടി മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. ഒടുക്കമില്ലാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് ഐഹിക ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം. ആ ജീവിതം സുഖകരമാകുന്നതിന് ആവശ്യമായ സമ്പത്ത് തയ്യാറാക്കുകയത്രേ ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ ലക്ഷ്യമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ ഓരോരുത്തനും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്നത് അവൻ്റെ മരണത്തോടു കൂടിയായിരിക്കും. അപ്പോൾ മരണവും ജീവിതവും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ വെച്ച് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു പറഞ്ഞതിൻ്റെ താൽപ്പര്യം വ്യക്തം തന്നെ. പ്രവർത്തനത്തിൻ്റെ അവസരം ജീവിതകാലമാണെങ്കിലും അതിനു വിരാമമിടുന്നതും അതിനെ വിലയിരുത്തുന്നതും മരണത്തോടു കൂടിയാണ്. പരീക്ഷണഫലം തൃപ്തികരമാണെങ്കിൽ സിദ്ധിക്കുവാനിരിക്കുന്ന സൗഭാഗ്യവും അല്ലെങ്കിലുണ്ടാകുന്ന ദൗർഭാഗ്യവും അവർണനീയമാകുന്നു. ആ നിലക്ക് ജീവിതത്തെക്കാൾ മനുഷ്യന് ചിന്താവിഷയമായിരിക്കേണ്ടത് അവൻ്റെ മരണമാണെന്ന് പറയേണ്ടതില്ല.
ആദ്യം മരണത്തെക്കുറിച്ചും പിന്നീട് ജീവിതത്തെക്കുറിച്ചും അല്ലാഹു പ്രസ്താവിച്ചതും ഇതുകൊണ്ടായിരിക്കാം. അല്ലാഹുവിനറിയാം. എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്ന സർവജ്ഞനാണല്ലോ അല്ലാഹു. എന്നിരിക്കെ പരീക്ഷണഫലം എന്തായിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടല്ല അവൻ പരീക്ഷണം നടത്തുന്നതെന്ന് സ്പഷ്ടമാകുന്നു. ഇഹത്തിൽ വച്ച് ഓരോരുത്തനും യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട് കാണുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തൻ്റെയും പേരിൽ നടപടിയെടുക്കുവാനും വേണ്ടിയാകുന്നു അത്. അടുത്ത വചനത്തിൽ മറ്റൊരു യാഥാർത്ഥ്യം അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. വചനം 3. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളെ. ത്വിബാഖോ, അടുക്കുകളായിട്ട്, അടുക്കടുക്കായി ഒന്നൊന്നോട് യോജിച്ചുകൊണ്ട്. മാ തറോ, നീ കാണുകയില്ല. ഫീ ഖൽഖി റഹ്മാനി, പരമകാരുണ്യകൻ്റെ സൃഷ്ടിയിൽ. മിൻ തഫാവുത്തിൻ, ഒരു ഏറ്റക്കുറവും അഥവാ വൈകല്യവും. ഫർജ, എന്നാൽ നീ മടക്കി നോക്കുക. അൽബസ്വറ, ദൃഷ്ടിയെ. ഹൽ തറോ, നീ കാണുന്നുവോ, കാണുമോ. മിം ഫുതൂർ, വല്ല പിഴവും അഥവാ കീറലും പൊട്ടും. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ ത്വിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. പരമകാരുണികനായിട്ടുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നീ കാണുകയില്ല. എന്നാൽ നീ ഒന്ന് ദൃഷ്ടി മടക്കി നോക്കുക, വല്ല പിഴവും നീ കാണുന്നുവോ. വചനം 4. സുമർജ്, പിന്നെ നീ മടക്കി അഥവാ വീണ്ടും നോക്കുക. അൽബസ്വറ, ദൃഷ്ടിയെ, കണ്ണിനെ. കറത്തൈനി, രണ്ട് ആവർത്തി. യങ്കലിബു, തിരിച്ചുവരും, മറിഞ്ഞുവരും. ഇലൈക്ക, നിന്നിലേക്ക്. അൽബസ്വറു, ദൃഷ്ടി, കാഴ്ച. ഖാസിഅൻ, നിന്ദ്യമായ നിലയിൽ അഥവാ പരാജയപ്പെട്ടുകൊണ്ട്. വഹുവ, അത്. അതാകട്ടെ. ഹസീറുൻ, പരവശപ്പെട്ട അഥവാ കുഴങ്ങിയതായിരിക്കും. ثُمَّ الْبَصَرَ كَرَّتَيْنِ يَنْقَلِبْ إِلَيْكَ الْبَصَرُ خَاسِئًا وَهُوَ حَسِيرٌ. പിന്നെയും രണ്ടാവർത്തി നീ മടക്കുക. നീ മടക്കി നോക്കുക. നിന്ദ്യമായ നിലയിൽ നിന്നിലേക്കു തന്നെ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ്. അതാകട്ടെ പരവശപ്പെട്ടതുമായിരിക്കും. വചനം 3:4 വിശദീകരണം. സബ അസമാവാത്തിൻ അഥവാ ഏഴ് ആകാശങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 17 സൂറത്ത് ത്വലാഖ് 12 വ്യാഖ്യാനം നോക്കുക. അവ ഒന്ന് ഒന്നിനുമീതെ അടുക്കടുക്കായി അഥവാ തട്ടുതട്ടായി സ്ഥിതി ചെയ്യുന്നുവെന്ന് അല്ലാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഹദീസിലും ഇതിനെപ്പറ്റി പ്രസ്താവിച്ചു കാണാം. സൂറത്തുൽ മുഅ്മിനൂനിൽ വെച്ച് നാം ചൂണ്ടിക്കാട്ടിയതുപോലെ നാളിതുവരെ ഒരു ആകാശത്തിൻ്റെ അതിർത്തി പോലും ക്ലിപ്തമായി നിർണയിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ആകാശങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ അവയുടെ അടുക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചോ ശാസ്ത്രം മുഖേന നമുക്ക് സൂക്ഷ്മ വിവരങ്ങൾ ലഭിക്കുവാനില്ല. ലോകസ്രഷ്ടാവായ അല്ലാഹു സൃഷ്ടിച്ചു നിയന്ത്രിച്ചു പോരുന്ന അവയെക്കുറിച്ച് അവൻ വ്യക്തമായ ഭാഷയിൽ പ്രസ്താവിച്ചിട്ടുള്ള ഏതൊരു കാര്യവും അപ്പടി വിശ്വസിക്കുവാൻ ശാസ്ത്രത്തിൻ്റെയോ മറ്റോ അനുമതി നമുക്ക് ആവശ്യവുമില്ല. ഭൗതിക വീക്ഷണകോണിൽ കൂടി നോക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെ വമ്പിച്ചതാണെന്ന വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടി രഹസ്യങ്ങളാകുന്ന അനന്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അതിൻ്റെ സ്ഥാനം അതെത്ര വമ്പിച്ചതായിരുന്നാലും കേവലം നിസാരമാകുന്നു. ഒമാ ഊതീതും മിൻ ഇൽമിൻ ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല.
സൂറത്തുൽ ഇസ്റ 85. മേൽപോട്ട് കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും കാണാവുന്ന ഒരു വമ്പിച്ച നീലക്കുട എന്നുമാത്രം ആകാശത്തെപ്പറ്റി മനസ്സിലാക്കിയ പാമരന്മാരെയും ഉപഗ്രഹങ്ങളും ബഹിരാകാശ വാഹനങ്ങളും ഉപയോഗിച്ച് ചന്ദ്രനിലും മറ്റും നിരീക്ഷണം നടത്തിവരുന്ന മഹാവീരന്മാരെയും ആകാശമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കോടാനുകോടി നക്ഷത്ര ഗോളങ്ങളെക്കുറിച്ച് അത്യത്ഭുതകരങ്ങളായ നിരവധി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര കേസരികളെയും എന്നുവേണ്ട ഓരോ മനുഷ്യവ്യക്തിയെയും അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു പറയുന്നു, പരമകാരുണികനായ അവൻ്റെ സൃഷ്ടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഏറ്റക്കുറവോ വൈകല്യമോ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന്. അത്രയും പറഞ്ഞ് മതിയാക്കുന്നില്ല. അതിൽ പൊട്ടോ പൊളിവോ പോലുള്ള വല്ല പോരായ്മയും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കുവാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പോരാ, നിങ്ങൾ പരാജിതരായി പരവശപ്പെട്ടുകൊണ്ട് പിന്മടങ്ങുക തന്നെ വേണ്ടിവരുമെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു. ഈ പ്രഖ്യാപനത്തെ മറികടക്കുവാൻ ബുദ്ധിയുള്ള മനസാക്ഷിയുള്ള വക്രതയില്ലാത്ത ഭൗതിക ഭ്രമത്താൽ ഹൃദയം മരവിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ആകാശഭൂമികളിലടങ്ങിയ വിവിധ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതേസമയത്ത് അവയുടെ കർത്താവിനെക്കുറിച്ചും അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ മഹാശക്തിയെക്കുറിച്ചും മാത്രം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കോ നഗ്നമായ യാഥാർത്ഥ്യങ്ങളുടെ നേരെ നിസ്സങ്കോചം കണ്ണടച്ച് നിഷേധിക്കുവാൻ ധൈര്യപ്പെടുന്ന ഹൃദയശൂന്യന്മാർക്കോ അല്ലാതെ ഈ പ്രഖ്യാപനത്തിനു മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ സാധ്യമല്ല തന്നെ. അള്ളാഹുവിൻ്റെ മഹത്വത്തിനുള്ള മറ്റൊരു ദൃഷ്ടാന്തമാണ് അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. 5. വലഖദ് സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. അസ്സമാഅ ദുനിയ, ഏറ്റവും അടുത്ത അഥവാ ഐഹികമായ ആകാശത്തെ. ബിമസാബീഹ, ദീപങ്ങൾ കൊണ്ട്. വജഅൽനാഹ, അവയെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. റുജൂമൻ, എറിയപ്പെടുന്നവ, എറിയാനുള്ളത്. ലിഷയാത്വീനി, പിശാചുക്കൾക്ക്, പിശാചുക്കളെ. വഅഅതദ്നാലഹും, അവർക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അദാബസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ അഥവാ നരകത്തിൻ്റെ ശിക്ഷ. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്ര വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിട്ടുണ്ട്. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു. അവർക്ക് ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എണ്ണമറ്റ നക്ഷത്രങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയേക്കാളും എത്രയോ മടങ്ങ് വലുപ്പം കൂടിയവയും ഭൂമിയിൽ നിന്ന് ബഹുദൂരം സ്ഥിതി ചെയ്യുന്നവയുമാണ് അവ, അഥവാ ഓരോന്നും ഓരോ മഹാലോകമത്രേ. നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളും ഏതൊക്കെയോ വസ്തുക്കളും അവയിൽ നടമാടുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭൂമിക്കുമീതെ വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ട അതിവിശാലവും കലാമയവുമായ ഒരു പന്തലിൻ്റെ മുകൾ ഭാഗത്ത് മിന്നിത്തിളങ്ങിയും കത്തിശോഭിച്ചും കൊണ്ടിരിക്കുന്ന ദീപാലങ്കാരമായും അല്ലാഹു അവയെ ആക്കി വച്ചിരിക്കുന്നു. കൂടാതെ ആകാശത്തു വച്ച് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചില സംസാരങ്ങളെ, പതിയിരുന്ന് കട്ടുകേൾക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുവാനുള്ള ഒരു ഏർപ്പാടും ആ നക്ഷത്രങ്ങൾ വഴി അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്നു. അഥവാ അവയിൽ നിന്ന് പുറത്തു വരുന്ന ഒരുതരം അഗ്നിജ്വാലകളാകുന്ന ഉൾക്കകൾ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു. അങ്ങനെ ഭൂമിക്കും മനുഷ്യർക്കും അലങ്കാര വസ്തുക്കളായും പിശാചുക്കൾക്ക് അഗ്നി അമ്പുകളായും അല്ലാഹു അവയെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ആകാശം അഥവാ അസ്സമാഅ ദുനിയ എന്നു പറഞ്ഞത് ഭൂമിയുമായി കൂടുതൽ അടുത്തത്
എന്ന ഉദ്ദേശത്തിലാകുന്നു. അപ്പോൾ നാം കാണുന്ന നക്ഷത്രഗോളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ആകാശത്തിലാണെന്നും 7 ആകാശങ്ങളിൽ ബാക്കി 6 അതിനു പുറമെ അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട എല്ലാ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ ഒരേ ആകാശാതിർത്തിക്കുള്ളിൽ മാത്രം നടക്കുന്നതാണെന്നും ഇതിൽ നിന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. റുജൂമ് എന്ന വാക്കിനാണ് എറിഞ്ഞാട്ടുന്നവ എന്ന് നാം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഉൽക്കകളാൽ പിശാചുക്കളെ എറിഞ്ഞാട്ടുന്ന വിവരം ഹിജ്റ്, സ്വാഫാത്ത്, ജിന്ന് മുതലായ സൂറത്തുകളിൽ ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവിൽ അംഗീകരിച്ച അർത്ഥവും അതാണ്. റജ്മ് എന്ന ധാതുവിൽ നിന്നുള്ളതാണ് റുജൂമ്. ഈ ധാതുവിന് എറിയുക, എറിഞ്ഞാട്ടുക, എറിഞ്ഞുകൊല്ലുക, ആട്ടിയോടിക്കുക, തുരത്തുക, ശപിക്കുക, ശകാരിക്കുക, ആരോപിക്കുക, തള്ളിക്കളയുക, ഊഹിക്കുക, എയ്യുക എന്നീ അർത്ഥങ്ങളെല്ലാം വരുന്നതാണ്. എല്ലാം അതതു സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാകുന്നു. ഏതോ ചിലർ മാത്രം അതിന് ഊഹങ്ങൾ അഥവാ ഊഹത്തിന് വിധേയമായവ ധനൂനൻ എന്ന് അർത്ഥം കൽപ്പിച്ചു കാണാം. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെ അടിസ്ഥാനമാക്കി ഭാവി കാര്യങ്ങളെക്കുറിച്ചും മറ്റും ഗണിച്ചു പറയുന്ന ജ്യോത്സ്യക്കാരും രാശിനോട്ടക്കാരുമാകുന്ന മനുഷ്യപിശാചുക്കളുടെ ഊഹങ്ങൾക്ക് നക്ഷത്രങ്ങൾ ഇടമായി തീരുന്നു എന്നാണ് അപ്പോൾ ആ വാക്യത്തിൻ്റെ താൽപ്പര്യം. ഈ അർത്ഥം സ്വീകരിച്ചാൽ തന്നെയും അവമൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നുവെന്നുള്ളതിന് ഈ വാക്യം ഒരു പ്രകാരത്തിലും എതിരാകുന്നില്ല. ഇത് ഒരു വിഷയം, അത് മറ്റൊരു വിഷയം. അത്രമാത്രം, പിശാചുക്കളുടെ കട്ടുകേൾവിയെയും അവരെ ഉൾക്കകൾ കൊണ്ട് എറിഞ്ഞാട്ടുന്നതിനെയും നിഷേധിക്കുന്ന യുക്തിവാദക്കാരായ ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ ധനൂനൻ എന്ന അർത്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് ആ വിഷയകമായി വന്നിട്ടുള്ള എല്ലാ ഖുർആൻ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവരെപ്പറ്റി സൂറത്തുൽ ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും പ്രസ്താവിക്കുന്നില്ല. വചനം 6, വാക്കർത്ഥം. വലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്കുണ്ട്, ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ, അദാബു ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷ, വബിഇസ, വളരെ ചീത്ത, അൽ മസീർ, തിരിച്ച് അഥവാ മടങ്ങിയെത്തുന്ന സ്ഥലം. വലില്ലദീന കഫറു ബി റബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ, തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് ജഹന്നമിൻ്റെ അഥവാ നരകത്തിൻ്റെ ശിക്ഷയുണ്ട്, ആ തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. വചനം 7, ഇദാ ഉൽഖു, അവർ ഇടപെട്ടാൽ, ഫീഹ, അതിൽ, സമിഊലഹ, അതിന് അവർ കേൾക്കും, ഷഹീഖൻ, ഒരു ഗർജനം, അലർച്ച, അട്ടഹാസം, ഉഗ്രശ്വാസം, വഹിയ, അത് തഫൂർ, തിളച്ചു മറിയുകയും അഥവാ ശോഭിക്കുകയും ചെയ്യും. ഇദാ ഉൽഖു ഫീഹ സമിഉ ലഹ ഷഹീഖൻ വഹിയ തഫൂർ, അവർ അതിൽ ഇടപെട്ടാൽ അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്, അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ടുമിരിക്കും. വചനം 8, വാക്കർത്ഥം. തക്കാദു, അത് ആകാറാകും, തമയ്യസു, വേർപെട്ടു പോകുക, മിനൽ ഗൈദി, ഉഗ്രകോപത്താൽ, കഠിന കോപം നിമിത്തം, കുല്ലമാ ഉൽഖിയ, ഇടപ്പെടുമ്പോഴെല്ലാം, ഫീഹ, അതിൽ, അതിലേക്ക്, ഫൗജുൻ, ഒരു കൂട്ടം, സംഘം, സഅലഹും, അവരോട് ചോദിക്കും, ഖസനതുഹ, അതിലെ പാറാവുകാർ, കാവൽക്കാർ, അലം യഅതികും, നിങ്ങൾക്ക് വന്നിരുന്നില്ലേ, നിങ്ങൾക്ക് വന്നില്ലേ, നദീർ, താക്കീതുകാരൻ. തകാദു തമയ്യസു മിനൽ ഗൈദ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ
سألهم خزنتها ألم يأتكم نذير. ഉഗ്രകോപം നിമിത്തം അത് പൊട്ടിച്ചിതറി വേർപെട്ടു പോകുമാറാകും. ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? വചനം 9 വാക്കർത്ഥം. കാലു, അവർ പറയും, ബല, ഇല്ലാതെ, ഉണ്ട്. ഖദ് ജാഅന, തീർച്ചയായും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നദീർ, താക്കീതുകാരൻ. ഫകദ്ദബ്ന, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കി. വഖുൽന, ഞങ്ങൾ പറയുകയും ചെയ്തു. മാ നസ്സലല്ലാഹു, അല്ലാഹു ഇറക്കിയിട്ടില്ല. മിൻ ഷൈഇൻ, ഒരു വസ്തുവും. ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ലാ ഫീ ദലാലിൻ, വഴിപിഴവിലല്ലാതെ, ദുർമാർഗത്തിലല്ലാതെ. കബീർ, വലുതായ. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അവർ പറയും, ഇല്ലാതെ, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, അല്ലാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വലുതായ വഴിപിഴവിലല്ലാതെ മറ്റൊന്നും അല്ല. വചനം 10 വഖാലു, അവർ പറയുകയും ചെയ്യും, ലൗ കുന്ന, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നു, ഔ നഅഖിലു, അല്ലെങ്കിൽ ബുദ്ധി കൊടുത്തിരുന്നു, മനസ്സിരുത്തിയിരുന്നു, ഗ്രഹിച്ചിരുന്നു. മാ കുന്ന, ഞങ്ങളാകുമായിരുന്നില്ല, ഫീ അസ്ഹാബിൻ, ആൾക്കാരിൽ, കൂട്ടരിൽ, അസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ, നരകത്തിൻ്റെ. وقالوا لو كنا نسمع او نعقل ما كنا في اصحاب السعير. അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്തു മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല. വചനം 11 വാക്കർത്ഥം. ഫഅതറഫു, അങ്ങനെ അവർ സമ്മതിക്കും, ഏറ്റുപറയും. ബിദംബിഹിം, തങ്ങളുടെ കുറ്റത്തെപ്പറ്റി, തങ്ങളുടെ പാപത്തെപ്പറ്റി. ഫസുഹഖൻ, അപ്പോൾ വിദൂരം, ശാപം, നാശം. ലി അസ്ഹാബിസ് സഈർ, ജ്വലിക്കുന്ന നരകത്തിൻ്റെ ആൾക്കാർക്ക്. ഫഅതറഫു ബിദംബിഹിം ഫസുഹഖൻ ലി അസ്ഹാബിസ് സഈർ, അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞു സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം. 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. സത്യനിഷേധികളായ അവിശ്വാസികളെ നരകത്തിലിടുമ്പോഴത്തെ സന്ദർഭം അള്ളാഹു വിവരിക്കുകയാണ്. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠോരമായ കോപതാപവും നിമിത്തം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിപ്പോകുമാറ് തിളച്ച് വമിച്ച് എരിപൊരികൊള്ളുന്ന നരകം അവരുടെ നേരെ ഇരമ്പികർജിക്കും. അന്നേരം കുറ്റവാളികളുടെ അട്ടഹാസവും ഭയപ്പാടും നിലവിളിയും എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഓരോ കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ അവരോട് അതിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും, ഈ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ ദയ തോന്നാത്ത പരുഷ സ്വഭാവികളും കഠോരന്മാരും. ഖിലാദുൻ ശിദാദ്, ഈ ചോദ്യം അവരെ കൂടുതൽ വ്യാകുലമാക്കുമെന്ന് വ്യക്തമാണ്. തങ്ങളുടെ പക്കൽ വന്നുപോയ തെറ്റ് അങ്ങേ അറ്റത്തെ വിനയത്തോടെ അവർ തുറന്ന് സമ്മതിക്കും. ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വരാതിരുന്നിട്ടില്ല, എങ്കിലും ഞങ്ങളവരെ നിഷേധിച്ച് തള്ളിക്കളയുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. അയ്യോ,
അന്ന് അത് കേട്ടനുസരിക്കുകയും ബുദ്ധിയുപയോഗിച്ച് മനസ്സിരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അനുഭവത്തിന് ഇടവരില്ലായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ കുറ്റസമ്മതം കൊണ്ട് ഫലമില്ലല്ലോ. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കണിക പോലും ഇനി അവർക്ക് പ്രതീക്ഷിക്കുവാനില്ലാത്ത വണ്ണം വിദൂരത്തിലും ശാപത്തിലുമാണവരുള്ളത്. ആദനല്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാളും തന്നെ സ്വർഗത്തേക്കാൾ നരകത്തിനാണ് താൻ അർഹനെന്ന് ബോധ്യം വരാത്തവരുണ്ടാവുകയില്ല എന്ന് ഒരു നബിവചനത്തിൽ വന്നിരിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വചനം 12. ഇന്ന, നിശ്ചയമായും, അല്ലദീന യഖ്ഷൗന, ഭയപ്പെടുന്നവർ, റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ, ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക് അഥവാ കാണാതെ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വ അജ്റുൻ കബീർ, വലുതായ പ്രതിഫലവും. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ, അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ട്. വചനം 12 വിശദീകരണം. അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുവെന്ന ബോധത്തോടെ വർത്തിക്കുക. സ്വകാര്യ ജീവിതത്തിലും ബാഹ്യജീവിതത്തിലും ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക. ജനബോധ്യത്തിനും കീർത്തിക്കും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും കൺമുമ്പിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്നു ക്ഷടിക്കാതെ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ മുഖേന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുക മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന ഏഴ് കൂട്ടരെപ്പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള രണ്ട് കൂട്ടർ ഇവരാകുന്നു. ഒന്ന്, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയവൻ. രണ്ട്, വല്ല ദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തേക്കൈ ചിലവഴിച്ചത് ഇടത്തേക്കൈ അറിയാത്ത വണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ. ബുഖാരി മുസ്ലിം. വചനം 13. വാകർത്തം. വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുവിൻ, പതുക്കെയാക്കുവിൻ, കൗലക്കും, നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം, അവിജഹറൂബിഹി, അല്ലെങ്കിൽ അതിനെ പരസ്യമാക്കുവിൻ, ഉറക്കെയാക്കുവിൻ. ഇന്നഹു അലീമുൻ, നിശ്ചയമായും അവൻ അറിയുന്നവനാണ്, ബിദാതി സുദൂർ, നെഞ്ചുകളിലുള്ളതിനെ അഥവാ ഹൃദയത്തിലുള്ളതിനെ. വഅസിറു ഖൗലകും ഔജഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ. നിങ്ങൾ നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം പതുക്കെയാക്കിക്കൊള്ളുക അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക, രണ്ടും സമമാണ്. കാരണം നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നവനാകുന്നു. വചനം 14. വാക്കർത്ഥം. അലാ യഅലമു, അറിയുകയില്ലേ, അവൻ അറിയാതിരിക്കുമോ, മൻ ഖലഖ, സൃഷ്ടിച്ചവൻ, അവൻ സൃഷ്ടിച്ചവരെ, വഹുവ, അവനാകട്ടെ, അൽ ലത്തീഫ്, ഗൂഢമായതിനെ അഥവാ സൂക്ഷ്മമായതിനെ അറിയുന്നവനാണ്, സൗമ്യമായുള്ളവനാണ്, അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്. അല യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ, അവനാകട്ടെ ഗൂഢരഹസ്യം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 13, 14 വചനങ്ങളുടെ വിശദീകരണം. അലാ യഅലമു മൻ ഖലഖ എന്ന വാക്യത്തിന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവരെ അവൻ അറിയുകയില്ലേ എന്നും
അർത്ഥം വരാവുന്നതാണ്. രണ്ടായാലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. വചനം 15. വാക്കർത്ഥം: ഹുവല്ലദി, അവനത്രേ, യാതൊരുവൻ, അവൻ യാതൊരുവനാണ്. ജഅലലക്കും, നിങ്ങൾക്ക് ആക്കിത്തന്ന, അൽ അർദ ഭൂമിയെ, ദലൂലൻ വിധേയമായത്, പാകപ്പെട്ടത്. ഫംഷൂ, അതിനാൽ നടന്നുകൊള്ളുവിൻ അഥവാ സഞ്ചരിച്ചു കൊള്ളുവിൻ. ഫീ മനാകിബിഹ, അതിൻ്റെ തോളുകളിൽ കൂടി അഥവാ ഉപരിതലത്തിൽ കൂടി. വക്കുലൂ, തിന്നുകയും ചെയ്യുവിൻ, മിൻ റിസ്ഖിഹ്, അവൻ്റെ ആഹാരത്തിൽ നിന്ന്. വ ഇലൈഹി, അവനിലേക്കു തന്നെ. അന്നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പ്. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. അവനത്രേ നിങ്ങൾക്ക് കൈകാര്യം നടത്തുമാറ് ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ അഥവാ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ വക ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുവീൻ. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും. യഥേഷ്ടം വിഹരിക്കുവാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാനും ഉതകത്തക്കവണ്ണം ഭൂമിയെ മനുഷ്യനു പാകപ്പെടുത്തി തന്നിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാം അല്ലാഹു തരും എന്നു കരുതി അലസമായിരിക്കരുതെന്നും അതിൽ സൂചനയുണ്ട്. അതേസമയത്ത് ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി ഭാവി ജീവിതത്തിൻ്റെ കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വചനം 16. വാക്കർത്ഥം: അഅമിൻതും, നിങ്ങൾ സമാധാനപ്പെട്ടുവോ, നിർഭയരായോ. മം ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ. ഐ യഖ്സിഫ ബിക്കും, നിങ്ങളെ അവൻ ആഴ്ത്തുന്നതിനെ. അൽ അർദ ഭൂമിയിൽ. ഫഇദാഹിയ, എന്നാൽ അപ്പോഴത് തമൂർ, വിടച്ചുമറിയും, ഇളകി ശോഭിക്കും, കിടിലം കൊള്ളും. അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാഹിയ തമൂർ. ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. വചനം 17. വാക്കർത്ഥം: അം അമിൻതും, അതല്ലെങ്കിൽ നിങ്ങൾ സമാധാനപ്പെട്ടുവോ, നിർഭയരായോ. മം ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ. ഐ യുർസില, അവൻ അയക്കുന്നത്. അലൈക്കും, നിങ്ങളുടെ മേൽ. ഹാസിബൻ, ചരൽ വർഷം, ചരൽക്കാറ്റ്. ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്കറിയാറാകും, വഴിയെ അറിയും. കൈഫ, എങ്ങനെയാണ് എന്ന്. നദീർ, എൻ്റെ താക്കീത്, താക്കീതുകാരൻ. أَمْ أَمِنْتُمْ مَنْ فِي السَّمَاءِ أَنْ يُرْسِلَ عَلَيْكُمْ حَاصِبًا فَسَتَعْلَمُونَ كَيْفَ نَذِيرٌ. അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എന്റെ താക്കീത് എങ്ങനെയിരിക്കുന്നുവെന്ന്. വചനം 18. വാക്കർത്ഥം: വലഖദ് കദ്ദബ, തീർച്ചയായും വ്യാജമാക്കി. അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർ. ഫകൈഫ കാന, എന്നിട്ടു എങ്ങനെയായി, ഉണ്ടായി. നക്കീർ, എന്റെ പ്രതിഷേധം, വെറുപ്പ്. وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ.
തീർച്ചയായും ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായി? അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ. 16 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മം ഫിസ്സമ, ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവൻ അവൻ്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരിക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം ഊഹിക്കാവതല്ല. അല്ലാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണല്ലോ. അല്ലാഹു അർഷിന്മേൽ ആരോഹണം ചെയ്തു, ഇസ്തവ അലൽ അർഷ് എന്നതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണിതും. ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമവും സുരക്ഷിതവുമായ മാർഗം വ്യാഖ്യാനം അല്ലാഹുവിങ്കലേക്ക് വിടുകയാകുന്നു. സൂറത്തു സജദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നാം പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട. ഈ ഭൂമി ക്ഷോഭിച്ചിളകി അതിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചരൽ വർഷം അല്ലെങ്കിൽ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അല്ലാഹുവിന് ഒട്ടും പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ? ആ വിചാരം വേണ്ട എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ സാരം. ഖാറൂനും അവൻ്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ മേൽ ചരൽ വർഷമുണ്ടായതും കഅബ പൊളിക്കാൻ ശ്രമിച്ച ആനപ്പട്ടാളം കല്ലുകളാൽ നശിപ്പിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണല്ലോ. വചനം 19. വാക്കർത്ഥം: അവലം യറൌ, അവർ കണ്ടില്ലേ നോക്കുന്നില്ലേ, ഇലത്വൈരി പക്ഷികളിലേക്ക്, ഫൗഖഹും അവരുടെ മീതെ, സ്വാഫാത്തിൻ അണിനിരന്നുകൊണ്ട്, വരിയായിട്ട്, വയഖ്ബിദ് അവ കൂട്ടുകയും ചെയ്യും കൂട്ടിക്കൊണ്ടും, മാ യുംസിക്കുഹുന്ന അവയെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ല റഹ്മാൻ പരമകാരുണ്യകനല്ലാതെ, ഇന്നഹു നിശ്ചയമായും അവൻ, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെക്കുറിച്ചും വസ്തുവെക്കുറിച്ചും, ബസീർ കണ്ടറിയുന്നവനാണ്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവരുടെ മീതെ ചിറക് വിരുത്തി അണിനിരന്നുകൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പക്ഷികളെ അവർ നോക്കിക്കണ്ടിട്ടില്ലേ? പരമകാരുണ്യകനല്ലാതെ ആരും അവയെ പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും അവൻ എല്ലാ വസ്തുവെക്കുറിച്ചും കണ്ടറിയുന്നവനാകുന്നു. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അപാരമായ കഴിവുകളുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണല്ലോ. വചനം 20. വാക്കർത്ഥം: അമ്മൻ, അതല്ല അതല്ലെങ്കിൽ ആരാണ്, ഹാദാ ഇവൻ അഥവാ ഇങ്ങനെയുള്ളവൻ, അല്ലദീ അതായത് യാതൊരുവൻ, ഹുവ ജുന്തുല്ലക്കും അവൻ നിങ്ങൾക്ക് പട്ടാളമാണ് സൈന്യമാണ്, എൻസൂറുക്കും നിങ്ങളെ സഹായിക്കുന്ന, മിന്ദൂനിർ റഹ്മാൻ പരമകാരുണ്യകനു പുറമെ, ഇനിൽ കാഫിറൂന അവിശ്വാസികളല്ല, ഇല്ലാ ഫീ ഗുറൂർ
വഞ്ചനയിലല്ലാതെ. أَمَّنْ هَذَا الَّذِي هُوَ جُنْدٌ لَكُمْ يَنْصُرُكُمْ مِنْ دُونِ الرَّحْمَنِ إِنِ الْكَافِرُونَ إِلَّا فِي غُرُورٍ. അതല്ല ഇങ്ങനെയുള്ള ഒരുവൻ, അതായത് പരമകാരുണ്യകനായിട്ടുള്ളവനു പുറമേ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു പട്ടാളമായുള്ളവൻ ആരാണുള്ളത്? അവിശ്വാസികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക അല്ലാതെ മറ്റൊന്നുമല്ല. വചനം 21 വാക്കർത്ഥം: അമ്മൻ ഹാദ, അതല്ല ഇവനാരാണ്? അല്ലദി യർസുഖുക്കും, അതായത് നിങ്ങൾക്ക് ആഹാരം നൽകുന്ന, ഉപജീവനം നൽകുന്ന. ഇൻ അംസക, അവൻ നിർത്തിയാൽ, പിടിച്ചുവെക്കുന്ന പക്ഷം. റിസ്ഖഹു, അവൻ്റെ ആഹാരം. ബല്ലജ്ജു, എന്നാൽ അവർ നിരതരായിരിക്കുന്നു, ഷടിച്ചു നിൽക്കുകയാണ്. പീ ഉതുവിൻ, ധിക്കാരത്തിൽ, അതിക്രമത്തിൽ. വനുഫൂർ, വെറുപ്പിലും അറപ്പിലും. അമ്മൻ ഹാദല്ലദി യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു ബല്ലജ്ജു ഫീ ഉതുവിൻ വനുഫൂർ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുവൻ, അതായത് അവൻ്റെ ആഹാരം അവൻ നിർത്തിവച്ചാൽ നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ആരാണുള്ളത്? ആരുമില്ല. എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും നിരതരായിരിക്കുകയാണ്. വചനം 22 വാക്കർത്ഥം: അഫമൻ യംഷി, അപ്പോൾ നടക്കുന്നവനോ. മുഖിബ്ബൻ, മറിഞ്ഞു അഥവാ കമിഴ്ന്നു വീണുകൊണ്ട്. ആലാ വജിഹിഹി, തൻ്റെ മുഖത്തിന്മേൽ. അഹ്ദ, കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ. അമ്മൻ യംഷി, അതല്ല നടക്കുന്നവനോ. സവീയൻ, ശരിക്ക് നേരെ. അലാ സിറാത്തിൻ, പാതയിലൂടെ. മുസ്തഖീം, നേർക്ക് നേരെയുള്ള ചൊവ്വായ. അഫമൻ യംഷി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംഷി സവീയൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ മുഖം കുത്തിമറിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണോ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ? അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? 19 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിച്ചിട്ട് യാതൊരു ഫലവുമില്ല. ആരിൽ നിന്നും ഒരു സഹായവും അവർക്ക് പ്രതീക്ഷിക്കുവാനില്ല. അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുവാൻ തക്ക ഏതൊരു സേനയാണ് അവർക്കുള്ളത്? ആരുമില്ല. പക്ഷേ അവർ വഞ്ചിതരായിരിക്കുക മാത്രമാണ്. അല്ലാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപജീവനമാർഗം അവൻ നിർത്തൽ ചെയ്തുവെന്ന് വിചാരിക്കുക, എന്നാൽ പിന്നെ അവർക്ക് ആഹാരത്തിന് വക നൽകുവാൻ വേറെ ആരുണ്ട്? ആരുമില്ല. വാസ്തവത്തിൽ ഇതെല്ലാം അവർക്ക് ആലോചിച്ചറിയാവുന്ന സ്പഷ്ടമായ യാഥാർത്ഥ്യങ്ങളത്രേ. എന്നിട്ടും അവർ സത്യത്തെ ധിക്കരിച്ചും വെറുത്തും കൊണ്ട് തന്നെ കഴിഞ്ഞു കൂടുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് രക്ഷ കിട്ടുക? നേർക്കുനേരെ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്ക് നടന്നു പോകുന്നവരും വക്രമായ വഴിയിലൂടെ മുഖം കുത്തിമറിഞ്ഞും വീണും കൊണ്ട് പോകുന്നവരും ഒരിക്കലും സമമാകുകയില്ലല്ലോ. ഇവരിൽ ആരാണ് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുക എന്ന് പറയേണ്ടതില്ല. ഇതുപോലെയാണ് സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്ഥിതിയും. വചനം 23. ഖുൽ, പറയുക. ഹുവല്ലദി, അവൻ യാതൊരുവൻ. അൻഷഅക്കും, നിങ്ങളെ ഉണ്ടാക്കിയ, സൃഷ്ടിച്ച, ഉൽപ്പത്തിയാക്കിയ. വജഅലലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരുകയും. അസ്സമഅ, കേൾവി. വൽ അബ്സ്വാർ, കാഴ്ച അഥവാ കണ്ണുകളും. വൽ അഫ്ഇദത, ഹൃദയങ്ങളും.
ഖലീലമ്മ എന്തോ നന്നെ കുറച്ചു മാത്രം, തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാട്ടുന്നു നന്ദി ചെയ്യുന്നു. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലമ്മ തഷ്കുറൂൻ. നബിയെ പറയുക, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തിത്തരുകയും ചെയ്തവനത്രേ അവൻ, അഥവാ അല്ലാഹു, നന്നെ കുറച്ചെ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. വചനം 24 വാക്കർത്ഥം. കുൽ പറയുക, ഹുവല്ലദി യാതൊരുവൻ അവനത്രേ, ദറഅക്കും നിങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കിയ, ഫിൽ അർദി ഭൂമിയിൽ, വ ഇലൈഹി അവനിലേക്ക് തന്നെ, തുഹ്ഷറൂൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർദി വ ഇലൈഹി തുഹ്ഷറൂൻ. പറയുക, നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു. വചനം 25 വാക്കർത്ഥം. വയഖൂലൂന അവർ പറയുന്നു, മതാ എപ്പോഴാണ്, ഹാദൽ വഅദു ഈ വാഗ്ദാനം, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീന സത്യവാന്മാർ. ويقولون متى هذا الوعد ان كنتم صادقين. അവർ അവിശ്വാസികൾ പറയുന്നു, എപ്പോഴാണ് ഈ ഒരുമിച്ച് കൂട്ടുമെന്ന വാഗ്ദാനം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ കേൾക്കട്ടെ. വചനം 26 വാക്കർത്ഥം. ഖുൽ പറയുക, ഇന്നമൽ ഇൽമു നിശ്ചയമായും അറിവ്, ഇന്ദല്ലാ അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു, വ ഇന്നമാ അന നിശ്ചയമായും ഞാൻ, നദീർ ഒരു താക്കീദുകാരൻ മാത്രം, മുബീൻ സ്പഷ്ടമായ. ഖുൽ ഇന്നമൽ ഇൽമു ഇന്ദല്ലാഹി വ ഇന്നമാ അന നദീറു പറയുക, നിശ്ചയമായും ആ അറിവ് അല്ലാഹുവിൻ്റെ പക്കൽ മാത്രമാകുന്നു, ഞാൻ സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. 23 മുതൽ 26 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, എനിക്കോ മറ്റാർക്കെങ്കിലുമോ അതറിയുകയില്ല. എന്റെ ചുമതല നിങ്ങളെ വ്യക്തമായി താക്കീത് ചെയ്യൽ മാത്രമാണ്. പക്ഷേ ഒരിക്കൽ അത് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട, അതിൻ്റെ സമയത്തെക്കുറിച്ചല്ല, അതിനെ തുടർന്നുണ്ടാവാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് താൽപ്പര്യം. ആ ദിവസം ആസന്ന ഭാവിയിൽ വന്നെത്തുമെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രതികരണങ്ങളെപ്പറ്റി ഭൂതകാല രൂപത്തിൽ അല്ലാഹു പ്രസ്താവിക്കുന്നു. വചനം 27. ഫലമ്മാ റഔഹു അങ്ങനെ അവരത് കണ്ടപ്പോൾ, സുൽഫതൻ സമീപത്ത് അടുത്തായി, സീഅത്ത് മ്ലാനമാക്കപ്പെട്ടു വഷളായി ദുഃഖപ്പെട്ടു, വുജൂഹുല്ലദീന യാതൊരു കൂട്ടരുടെ മുഖങ്ങൾ, കഫറൂ അവിശ്വസിച്ച, വഖീല പറയപ്പെടുകയും ചെയ്തു, ഹാദല്ലദീ ഇദാ യാതൊന്നും യാതൊന്ന് ഇതത്രേ, കുന്തും ബിഹി അതിനെക്കുറിച്ച് നിങ്ങളായിരുന്നു, തദ്ദഊൻ വാദിക്കും വിളിച്ചാവശ്യപ്പെടുക. എന്നാൽ അവർ അത് സമീപിച്ചതായി കണ്ടപ്പോൾ ആ അവിശ്വസിച്ചവരുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിച്ചു, അവരോട് പറയപ്പെടുകയും ചെയ്തു,
നിങ്ങൾ യാതൊന്നിനെക്കുറിച്ച് വാദിച്ചുകൊണ്ടിരുന്നുവോ അതത്രേ ഇത്. വചനം 27 വിശദീകരണം. ആ സന്ദർഭം അത്ര വിദൂരമൊന്നുമല്ല, വന്നു കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. അതവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്നാണ് ഭൂതകാല രൂപത്തിലുള്ള ഈ പ്രയോഗത്തിലടങ്ങിയ സൂചന. തദ്ദഊൻ എന്ന വാക്കിന് വാദിക്കുക എന്നും വിളിച്ചാവശ്യപ്പെടുക എന്നും അർത്ഥം വരാം. അന്ത്യനാളിനെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും കഴിയുന്നവരും എന്താണ് അത് വന്ന് കാണാത്തതെന്ന് പരിഹാസപൂർവം ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നവരുമാണല്ലോ അവർ. വചനം 28. ഖുൽ, പറയുക. അറഅയ്തും, നിങ്ങൾ കണ്ടുവോ അഥവാ പറയുവിൻ. ഇൻ അഹ്ലകനിയ, എന്നെ നശിപ്പിച്ചാൽ. അല്ലാഹു അല്ലാഹു. വമം മഅയ്യ, എൻ്റെ കൂടെയുള്ളവരെയും. ഔ റഹിമന, അല്ലെങ്കിൽ അവൻ ഞങ്ങൾക്ക് കരുണ ചെയ്താൽ അഥവാ ദയ ചെയ്താൽ. വമൻ യുജീറു, എന്നാൽ ആര് രക്ഷിക്കും. അൽ കാഫിരീന, അവിശ്വാസികളെ. മിൻ അദാബി, ശിക്ഷയിൽ നിന്ന്. അലീം, വേദനയേറിയ. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയ അല്ലാഹു വമൻ മഅയ്യ ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീൻ പറയുക, നിങ്ങൾ കണ്ടുവോ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അല്ലാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൻ കരുണ ചെയ്യുകയോ ചെയ്താൽ. എന്നാൽ ആരാണ് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികൾക്ക് രക്ഷ നൽകുന്നത്? ഇതൊന്ന് പറയുവിൻ. വചനം 29 വാക്കർത്ഥം. ഖുൽ ഹുവ, പറയുക അവൻ. അർറഹ്മാൻ, പരമകാരുണ്യകനാണ്. ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈഹി, അവൻ്റെ മേൽ തന്നെ. തവക്കൽനാ, ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും, വഴിയെ അറിയും. മൻ, ആര്, ഏതൊരുവനാണ്. ഹുവ, അവൻ. ഫീ ദൊലാലിൻ, വഴിപിഴവിലാണ്. മുബീൻ, സ്പഷ്ടമായ, വ്യക്തമായ. ഖുൽ ഹുവ അർറഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ദൊലാലിൻ മുബീൻ. പറയുക, അവൻ പരമകാരുണ്യകനത്രേ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവൻ്റെ മേൽ തന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അടുത്ത് നിങ്ങൾക്ക് അറിയാറാകും, സ്പഷ്ടമായ വഴിപിഴവിൽ ആരാണുള്ളത് എന്ന്. വചനം 28-29 വിശദീകരണം. ഖുർആനിൽ പലയിടങ്ങളിലും കാണാവുന്നതുപോലെ ഇവിടെയും ഇതിനു മുമ്പുള്ള ചില വചനങ്ങളിലും അള്ളാഹുവിൻ്റെ പരമകാരുണികൻ അർറഹ്മാൻ എന്ന നാമം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. അവൻ്റെ കാരുണ്യാധിക്യത്തെ അനുസ്മരിപ്പിച്ചു കൊണ്ടിരിക്കുകയും പാപികൾ പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം അവൻ്റെ കാരുണ്യത്തിൽ നിരാശക്ക് അവകാശമില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയുമാണ് അവ ചെയ്യുന്നത്. വചനം 30 വാക്കർത്ഥം. ഖുൽ അറഅയ്തും, പറയുക നിങ്ങൾ കണ്ടുവോ. ഇൻ അസ്ബഹ, ആയിത്തീർന്നാൽ. മാഉകും, നിങ്ങളുടെ വെള്ളം. ഗൗറൻ, വറ്റിയത്, വരണ്ടത്. ഫമൻ, എന്നാൽ ആരാണ്. യഅതീകും, നിങ്ങൾക്ക് കൊണ്ടുവരിക. ബിമാഇൻ, വെള്ളം. മഈൻ, ഒഴുകിവരുന്ന, ഉറവ് പൊടിഞ്ഞു വരുന്ന. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യാതീകും ബിമാഇൻ മഈൻ. പറയുക,
നിങ്ങൾ കണ്ടുവോ നിങ്ങളുടെ വെള്ളം വറ്റിയതായി തീർന്നാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവന്നു തരുക? പറയുവിൻ, അല്ലാഹുവല്ലാതെ ആരുമില്ലെന്ന് വ്യക്തം. സാധാരണ പതിവിൽ കവിഞ്ഞു കുറച്ച് ദിവസങ്ങളോളം മഴ പെയ്യാൻ താമസിച്ചാലത്തെ കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരുപക്ഷെ കിണറും കുളവും ആഴം കൂട്ടിയോ പമ്പ് ഉപയോഗിച്ചോ ചില ദിവസങ്ങൾ കൂടി കഴിച്ചുകൂട്ടാമെന്ന് വിചാരിക്കുക. എന്നാൽ ആകാശത്തു നിന്ന് മഴ പെയ്യുവാൻ ദീർഘിച്ചു പോയാൽ, അല്ലെങ്കിൽ ഭൂമിയിലെ ഈർപ്പവും ഉറവും ഉണങ്ങിപ്പോയാൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ലല്ലോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.